നമസ്തേ. ശ്രീനാരായണ ധർമ്മത്തിലെ 130-ാം ശ്ലോകം എന്താണെന്ന് നോക്കാം. അവിച്ഛിന്ന ബ്രഹ്മചര്യ പ്രശസ്ത മതിശാലിനൗ നേതൃത്വമർഹതസ്തൗതു ജനതാ പര്യവേക്ഷണേ. അവിച്ഛിന്ന ബ്രഹ്മചര്യ പ്രശസ്ത മതിശാലിനൗ നേതൃത്വമർഹതസ്തൗതു ജനതാ പര്യവേക്ഷണേ. അവിച്ഛിന്ന ബ്രഹ്മചര്യ പ്രശസ്ത മതിശാലിനൗ, നശിക്കാത്ത അവിഛിന്നമായ ബ്രഹ്മചര്യത്താൽ പ്രശസ്തമായ തെളിഞ്ഞ ബുദ്ധിയോടുകൂടിയ തൗതു അവരാവട്ടെ ജനതാ പര്യവേക്ഷണേ, ജനങ്ങളുടെ നോട്ടത്തിൽ നേതൃത്വം, നേതൃത്വത്തെ അർഹത, അർഹിക്കുന്നതിനെ വഹിക്കുന്നതിനെ യോഗ്യരായിരിക്കുന്നു. ബ്രഹ്മചര്യവ്രതം പരിപാലിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ജനമധ്യത്തിൽ നേതാക്കളായിട്ടിരിക്കുവാൻ യോഗ്യരാണ്. ഇവിടെ ഗുരുവിൻ്റെ ഒരു വലിയ അഭിപ്രായം ലോകത്തോടെ ഉദ്ഘോഷിക്കുകയാണ്. ആരാണ് നല്ല നേതാക്കന്മാരായിട്ട് വരേണ്ടത്? ആളുകളെ നയിക്കാൻ പ്രാപ്തരായിട്ടുള്ളവര് എങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കണം? അതിലൊരു കാര്യം ഇവിടെ പറയുകയാണ്. നേതാക്കന്മാര് ബ്രഹ്മചര്യ ഗുണങ്ങളുള്ളവരായിരിക്കണം. ബ്രഹ്മചാരി എന്നുള്ളതിന് പ്രധാനമായ അർത്ഥം വിദ്യാർത്ഥി എന്നാ. പിന്നെ മറ്റൊന്നുള്ളത് ബ്രഹ്മണി മനസ്ചരതീതി ബ്രഹ്മചാരി. ഈശ്വരനിൽ മനസ്സ് ചരിക്കുന്നയാളെയും ബ്രഹ്മചാരി എന്ന് പറയുന്നു. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനോട് ധർമ്മപുത്രര് ചോദിക്കുന്നുണ്ട്, ഈ കാലത്തെ ഏറ്റവും നല്ല ബ്രഹ്മചാരി ആരാണ്? അപ്പൊ യാതൊരു ചിന്തയും കൂടാതെ പ്രതിക്ഷണം ഭീഷ്മ പിതാമഹന്റെ മറുപടി അത് ശ്രീകൃഷ്ണ പരമാത്മാവാണെന്നാണ്. സാധാരണഗതിയിൽ ശ്രീകൃഷ്ണൻ ബ്രഹ്മചാരിയാണ് എന്ന് പറയുമ്പോൾ ആളുകൾ നെറ്റിചുളിക്കും. പക്ഷെ ഇവിടെ ധർമ്മപുത്ര യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് ഭീഷ്മ പിതാമഹന് വേറൊരു ഉത്തരം ഇല്ലായിരുന്നു, അല്ലെ ആലോചിക്കേണ്ടി പോലും വന്നില്ല. അത് ശ്രീകൃഷ്ണ പരമാത്മാവ്, അത് ഈ അർത്ഥത്തിലാ. ബ്രഹ്മത്തില് മനസ്സ് ചരിച്ചാല് അയാളാണ് ബ്രഹ്മചാരി. ബ്രഹ്മണി മനസ്ചരതീതി ബ്രഹ്മചാരി, മറ്റേത് വേറൊരു അർത്ഥം. യഥാർത്ഥ ബ്രഹ്മചാരിമാര് ഈശ്വരനില് മനസ്സ് ചരിച്ചാല് അവരുടെ ബാഹ്യമായിട്ടുള്ള ജീവിതം എങ്ങനെയായിരുന്നു അതൊന്നൊരു വിഷയമേ അല്ല. യോഗരതോവ ഭോഗരതോവ സംഗരതോവ സംഗവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. ഏതൊരുവന്റെ മനസ്സാണോ ഈശ്വരനില് രമിച്ചുകൊണ്ടിരിക്കുന്നത് അയാളുടെ ബാഹ്യമായ വൃത്തിയില് യോഗരതനായിരുന്നാലും ഈശ്വരനോട് ആഭിമുഖ്യമുള്ളവരായിരുന്നാലും ഭോഗരതോവ ലൗകിക സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ താല്പര്യമുള്ളവനായിരുന്നാലും സംഗരതോവ ഏതെങ്കിലും വിഷയങ്ങളോട് താല്പര്യമുള്ള സംഘമുള്ളവനായിരുന്നാലും സംഘവിഹീന എല്ലാ തരത്തിലുള്ള കെട്ടുപാടുകളിൽ നിന്നും മോചനം പ്രാപിച്ചവനാണെങ്കിലും അവനെപ്പോഴും ഈശ്വരാനന്ദം അനുഭവിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ശങ്കരഭഗവത്പാദരുടെ ഒരു ഒരു ശ്ലോകമുണ്ട്. ബ്രഹ്മചാരി പല കാര്യങ്ങൾക്കും യോഗ്യനായിരിക്കുന്നു. ആളുകളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ യോഗ്യനായവനും ബ്രഹ്മചാരിമാരായിരിക്കണം. ചില പ്രസ്ഥാനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്നവര് അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ നല്ല സ്വഭാവ വൈശിഷ്ട്യം കാണിക്കാൻ സാധിക്കുന്നതൊക്കെ ബ്രഹ്മചാരിമാർക്കാണ്. വിവാഹിതരാവാത്ത ആളുകൾ അങ്ങനെയാണെങ്കിൽ അവർ മോഷ്ടിക്കാനുള്ള സാധ്യത കുറവാണ്. മോഷ്ടിക്കാനൊന്നും പറയാനൊക്കത്തില്ല. സന്യാസിമാരും ബ്രഹ്മചാരിമാരും ഒക്കെ എന്ത് മോഷണം നടത്തുന്നവരെ നമുക്ക് കാണാനും അറിയാനും സാധിക്കുന്നുണ്ട്.
എന്നാലും പൊതുവെ ഒരു ഗൃഹസ്ഥനാവുമ്പോൾ തീർച്ചയായിട്ടും അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ തൻ്റെ ഭാര്യ, കുഞ്ഞുങ്ങളെ, തലമുറ അവരുടെ സേഫ്റ്റി ഇതൊക്കെ നോക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് പലപ്പോഴും കുറേയൊക്കെ അയാള് അവിഹിതമായിട്ട് സമ്പാദിച്ചു എന്നും വരാം. പക്ഷെ സാധാരണഗതിയിൽ ബ്രഹ്മചാരിമാരാണെങ്കിലോ വിവാഹിതരാവാത്ത ആളാണെങ്കിൽ അയാൾക്ക് മിനിമം കാര്യങ്ങൾ മതി. അതുകൊണ്ട് ഏറ്റവും നല്ല നേതാക്കന്മാരായിരിക്കാൻ യോഗ്യരായിട്ടുള്ളവര് ബ്രഹ്മചാരിമാരാണ്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരാണ്, അവിവാഹിതരായിട്ട് കഴിയുന്നവനാണ്. അതാണ് ഇവർ ഇവിടെ പറയുന്നത്. ബ്രഹ്മചര്യവ്രതങ്ങളോട് കൂടിയ സ്ത്രീ പുരുഷന്മാർ, അത് രണ്ടു കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നാലും ജനമധ്യത്തിലെ മറ്റുള്ളവരെ നയിക്കുവാൻ പ്രാപ്തൻ അങ്ങനെയുള്ള ആൾ. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രസ്ഥാനമുണ്ടാക്കിയപ്പോൾ അതിനു മുമ്പ് തന്നെ ബ്രഹ്മചാരിയായിട്ടുള്ള തൻ്റെ നെള്ളി പോലെ സഞ്ചരിച്ച കുമാരനാശാനെ അതിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുവയ്ക്കാൻ ശ്രമിച്ചത്. ഭാര്യയും കുഞ്ഞുങ്ങളും മറ്റ് ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് പ്രസ്ഥാനങ്ങളെ നയിക്കുന്നത് അല്ലെ രാജ്യത്തെ നയിക്കുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും കൈയിട്ട് വാരിയിരിക്കും. ചുറ്റുപാടും നോക്കിയാൽ മതി, പ്രസ്ഥാനങ്ങളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അല്ലെ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങി നേതാക്കന്മാരായിട്ട് വിലസുന്നവരിൽ ബഹുഭൂരിപക്ഷവും പലതരത്തിലുള്ള മാൽപ്രാക്ടീസും നടത്തിയതായിട്ട് കാണുന്നതിൻ്റെ കാരണം അവർക്ക് ഈ തരത്തിലുള്ള ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള പ്രസ്ഥാനമായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവരാണ് നല്ലത്. ഗുരുവിനെ, കുമാരനാശാനെ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തെടുത്ത് വയ്ക്കുവാൻ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. എന്താണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് ബ്രഹ്മചാരിയായിട്ടാണ് കഴിയുന്നത്. ഇപ്പൊ ബ്രഹ്മചര്യ വ്രതം പാലിക്കുന്നവരെ നേതാക്കന്മാരാക്കാൻ പലപ്പോഴും ശ്രമിക്കണമെന്നുള്ള ഒരു ആഹ്വാനം കൂടി ഇവിടെയുണ്ട്. അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം. അവരില്ലാതെ വന്നാൽ മാത്രം മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുക. ഇവര് താരതമ്യേന പേരു ദോഷം കുറഞ്ഞവരായിരിക്കും. ഇതിലൊരു പരിധി കൂടുതൽ ഇത് കൊണ്ടുപോയിട്ട് എന്താ കാര്യം? മക്കളില്ല, കുടുംബമില്ല, കുടുംബ ബാധ്യതകളില്ല, അവരെ പോറ്റേണ്ട കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മിനിമം കാര്യം കൊണ്ട് അവരങ്ങ് ജീവിച്ചോളും. പിന്നെ ബ്രഹ്മണി മനശ്ചരതി എന്നുള്ള ഒരു ഒരു തത്വമനുസരിച്ച് ഈശ്വരനിലെ മനസ്സിനെ കൊണ്ടുപോകുന്ന ആളുകളാണ് നേതാക്കന്മാരെങ്കിൽ നല്ല ഈശ്വര വിചാരമുള്ളവർ, ശരിയായിട്ടുള്ള ഈശ്വര വിശ്വാസമുള്ളവരാണെങ്കിൽ അവരും കൈയിട്ട് വാരില്ല. എന്നുവെച്ചാൽ ഈശ്വരനിൽ നിന്ന് ഒളിച്ചു വയ്ക്കാൻ ഒന്നും സാധിക്കില്ല. താൻ ഒളിച്ച് വെച്ച എന്തെങ്കിലുമൊക്കെ ഈശ്വരന് ചേരാത്തത് നിരക്കാത്തത് ചെയ്താൽ അതെന്റെ തലമുറയെ ബാധിക്കുമെന്നുള്ള സത്യം അവർക്ക് തിരിച്ചറിയാവുന്നത് കൊണ്ട് അങ്ങനെയുള്ള ആളുകളും മോഷ്ടിക്കാനോ പിടിച്ചുപറിക്കാനോ അവിഹിത സ്വസമ്പാദനത്തിനോ ഒന്നും പോവാൻ സാധ്യത കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഗുരു ഇവിടെ പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ വേണം നേതാക്കന്മാരായിട്ട് ഉയർത്തിക്കൊണ്ടുവരുവാൻ. വസ്തുതയിൽ ഈ സൂക്തങ്ങളൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരനെയും ഇവിടെ ഏതൊക്കെ പ്രസ്ഥാനത്തിലാണോ ആളുകൾ ധാരാളമുള്ളത് അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ? എന്തെന്തെല്ലാം കോലാഹലങ്ങളാണ് ദിവസവും കേൾക്കേണ്ടി വരുന്നത്! ഗുരുവിൻ്റെ പേരിൽ നടക്കുന്ന പ്രസ്ഥാനങ്ങളിലാണെങ്കിലും ധർമ്മം വേണമെന്ന് നിർബന്ധമുള്ള ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളൊക്കെ പോലും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് കാണും. ഗുരുവിൻ്റെ ധർമ്മത്തെ വേണ്ടതുപോലെ സംരക്ഷിക്കേണ്ട ആളുകൾ അത് ചെയ്യാതെ വന്നാലോ എത്രമാത്രം ദോഷമാണ് അതുകൊണ്ട് സംഭവിക്കുന്നത്! ഇപ്പൊ ഗുരുതത്വങ്ങളെ ആയിരിക്കുന്നത് പോലെ അറിഞ്ഞ് അത് വേണ്ടതുപോലെ പരിപാലിക്കുവാനും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനും അനുസരിക്കുവാനും ആചരിക്കുവാനും പ്രചരിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ
ദത്തശ്രദ്ധരായിട്ടുള്ള ആളുകൾ സമൂഹത്തിൽ ഉണ്ടായി വരണം. അങ്ങനെയുള്ള ആളുകൾ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് വരട്ടെ, ഈ ലോകമൊക്കെ നന്നാവട്ടെ, പ്രസ്ഥാനം നന്നാവട്ടെ, വ്യക്തി നന്നാവട്ടെ, കുടുംബങ്ങൾ നന്നാവട്ടെ, അത്തരത്തിലുള്ള ഗുരുകാരുണ്യത്തിന് പ്രാർത്ഥിക്കാം.